Hi dear students, welcome back to Dhanya's classroom. It's me Dhanya. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് വേൾഡ് ഇൻ ദ 20th സെഞ്ചുറിയിൽ ഒന്നാം ലോക മഹായുദ്ധവും അതിനുശേഷമുണ്ടായ സമാധാന ഉടമ്പടിയും വരെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എക്കണോമിക് ഡിപ്രഷൻ മുതലാണ്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക വാസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ വാർ. ഹെൻസ് ദ യൂറോപ്യൻ നേഷൻസ് മാനേജ്ഡ് ടു ഗെറ്റ് ലോൺ ഫ്രം യു എസ് എ. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത ഒരു രാജ്യമായിരുന്നു അമേരിക്ക. എന്നാൽ യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ വായ്പകൾ വാങ്ങി. അതോടുകൂടി എന്താ ഉണ്ടായത്? കോൺസിക്വൻ്റ്ലി അമേരിക്കൻ ഡോളർ ഓവർ ടു ബ്രിട്ടീഷ് പൗണ്ട് ആസ് ദ ബേസിസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിംഗ്. അതോടുകൂടി ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി. As a result, the United States of America emerged as a new economic power outside Europe. യൂറോപ്പിന് പുറത്ത് പുതിയ ഒരു സാമ്പത്തിക ശക്തിയായി ആരുയർന്നു വന്നു? അമേരിക്ക ഉയർന്നു വരികയാണ്. The economic growth of USA did not last long. The world was thrown into economic crisis in 1929, which originated in USA. എന്നാലേ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം അധികകാലമൊന്നും നീണ്ടു നിന്നില്ല. 1929 ലോകത്തെ ആകെ ബാധിച്ച ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. ആ സാമ്പത്തിക മാന്ദ്യം ആരംഭിച്ചത് എവിടെയായിരുന്നു? അമേരിക്കയിലാണ് ആരംഭിച്ചത്. വാട്ട് ആർ ദി ആഫ്റ്റർ എഫക്ട് ഓഫ് ദിസ്? പീപ്പിൾ ഹൂ ബിക്കെയിം പാപ്പർ ബിക്കോസ് ഓഫ് ദ വാർ കുഡ് നോട്ട് എഫോർഡ് ദി കമോഡിറ്റീസ്. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയായി. Goods were kept unsold in factories. ഉൽപ്പന്നങ്ങള് ഫാക്ടറികളിൽ തന്നെ വിറ്റഴിക്കാതെ കെട്ടിക്കിടക്കാണ്. Then European nations failed to repay their debt to the USA. അമേരിക്കയിൽ നിന്ന് വായ്പ എടുത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതായി. Then banks collapsed. ബാങ്കുകളൊക്കെ തകർന്നു. Then inflation became uncontrollable. പണപ്പെരുപ്പം വർദ്ധിക്കുകയാണ്. Acute unemployment and poverty. എന്താണ് അതിൻ്റെ ഫലം? തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമാവുകയാണ് ചെയ്തത്. ഇനി എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യാം നോക്കാം. ടു ഓവർകം ദിസ് ക്രൈസിസ് ദ യൂറോപ്യൻ നേഷൻസ് അഡോപ്റ്റഡ് എ സ്ട്രാറ്റജി ഓഫ് ഇമ്പോസിങ് ഹെവി ടാക്സസ് ഓൺ ദി കോളനീസ്. Therefore, the economic crisis of imperialist nation became a burden to the colonies. ഈ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള കോളനികളിൽ നിന്നുള്ള നികുതി വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇതോടുകൂടി സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും ആരുടെ മേലായി? കോളനികളിലെ ജനങ്ങളുടെ മേലായി മാറുകയാണ് ചെയ്തത്. ഒരു എക്സ്ട്രാ റീഡിംഗ് ടോപ്പിക് ഉണ്ടല്ലോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, ബ്ലാക്ക് തേഴ്സ്ഡേ എന്താണെന്ന് നോക്കാം നമുക്ക്. ദ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഇൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺ 24th October 1929 ഈസ് നോൺ ആസ് ദി ബ്ലാക്ക് തേഴ്സ്ഡേ. 1929 ഒക്ടോബർ 24 ന്യൂയോർക്കിലെ ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയെയാണ് കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നത്. The crash wiped out in a single day the entire economic growth till then. In panic, investors rushed to sell their stocks, which led to a massive volume of stock trade. എന്താ ഉണ്ടായത്? അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒരൊറ്റ ദിവസം കൊണ്ട് തകരുകയാണ്. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവും ഓഹരി കമ്പോളത്തെ തകർത്തത്. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമാവുകയാണ്. നോക്കാം. അൾട്ടിമേറ്റ്ലി ദിസ് ലെഡ് ടു എബ്രപ്റ്റ് ആൻഡ് ഡ്രമാറ്റിക് പ്രൈസ് ഡിക്ലൈൻ. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ദറ്റ് ലെഫ്റ്റ് disastrous impact on both America and European nation followed the crash. Many lost their wealth and those who could not bear the loss committed suicide. The production rate plunged, then unemployment became grave and world trade completely collapsed. എന്താ ഉണ്ടായേ? മുഴുവൻ സമ്പാദ്യം നഷ്ടമായിട്ടുള്ള ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുകയാണ്. ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ശക്തമായി ബാധിക്കുകയാണ്. വ്യവസായ ശാലകളിൽ ഉൽപ്പാദനം കുറഞ്ഞു, തൊഴിലില്ലായ്മ രൂക്ഷമായി, ലോക വാണിജ്യം തന്നെ മുഴുവനായും തകരുകയാണ് ചെയ്തത്. ഫാസിസവും നാസിസവുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം
ആ ബോക്സിൽ തന്നിട്ടുള്ള വോട്ട് ഈസ് ഫാസിസം എന്ന് നമുക്ക് നോക്കാം. ദ ടേം ഫാസിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഫാസസ്, വിച്ച് മീൻസ് എ ടൈറ്റ് ബണ്ടിൽ ഓഫ് റോഡ്സ് വിത്ത് എ പ്രൊട്രൂഡിങ് ആക്സ്. ഇറ്റ് വാസ് ദ സിംബൽ ഓഫ് കളക്ടിവിസം ആൻഡ് പവർ ഇൻ ആൻഷ്യന്റ് റോം. ലാറ്റിൻ പദമായ ഫാസിസ് എന്ന വാക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പദമാണ് ഫാഷിസം. ഇതിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഇത്. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഫാസിസവും നാസിസവുമാണ്. ഫാസിസത്തിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിൽ സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ചാർലി ചാപ്ലിൻ്റെ നിരീക്ഷണം തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഇനി നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദ ഫസ്റ്റ് വേൾഡ് വാർ ഡിവാസ്റ്റേറ്റഡ് ബോത്ത് ദ ആലീസ്. മെനി യൂറോപ്യൻ ഗവൺമെൻറ് ലോസ് ദ പവർ. എന്താ പറഞ്ഞത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. പീപ്പിൾ വർ ഇൻ മിസറി. അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ നോഡ് ദ എൻടയർ സിസ്റ്റം. പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുകയാണ്. ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലായി. അവർക്ക് തൊഴിലില്ലാണ്ടായി. നാണയപ്പെരുപ്പം സാമ്പത്തിക മേഖലയെ ബാധിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഫാസിസം ഇൻ ഇറ്റലി ആൻഡ് നാസിസം ഇൻ ജർമ്മനി റൈസ് ടു പവർ. ക്യാപിറ്റലൈസിംഗ് ഓൺ ദി പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കെയോസ് പ്രിവൈലിംഗ് ദെൻ. Economic destruction, rivalry against the victors, aimlessness, etc. facilitated these forces to grab power. എന്തുകൊണ്ടാണ് ഫാസിസത്തിനും നാസിസത്തിനും ഈ ഒരു സാഹചര്യത്തിൽ യൂറോപ്പിൽ വളരാൻ സാധിച്ചത്? കാരണം എന്തൊക്കെയായിരുന്നു? എക്കണോമിക് ഡിസ്ട്രക്ഷൻ, സാമ്പത്തിക തകർച്ച. റൈവൽറി എഗെയിൻസ് ദി വിക്ടേഴ്സ്, യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം. എയിംലെസ്നെസ്, ലക്ഷ്യബോധമില്ലായ്മ എന്നീ ഘടകങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഫാസിസവും നാസിസവും വളർന്നു വരാനിടയാക്കിയത്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, വോട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാസിസം. എന്തെല്ലാമാണ് ഫാസിസത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, ആൻറ്റഗണിസം ടു ഡെമോക്രസി. ജനാധിപത്യത്തോടുള്ള എഗണി, വിരോധം. ഒപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. ഗ്ലോറിഫൈയിങ് ദി നേഷൻ, അവരവരുടെ രാഷ്ട്രത്തെ മഹത്വവൽക്കരിച്ചു. അതിനുവേണ്ടി അവരെന്താ ചെയ്തത്? അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, വംശമഹിമ ഉയർത്തിപ്പിടിച്ചു. ജസ്റ്റിഫൈയിങ് വാർ, യുദ്ധം നല്ലതാണ്, യുദ്ധത്തെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. ഡിഫ്യൂഷൻ ഓഫ് എഗ്രസീവ് നാഷണാലിസം, തീവ്രദേശീയതയെ പ്രചരിപ്പിച്ചു. ദൻ ഡിഫൈയിങ് ദി പാസ്റ്റ്, ഭൂതകാലത്തെ പ്രകീർത്തിച്ചു. ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജി ത്രൂ ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, കലാ സാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചരണം. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനിക സ്വേച്ഛാധിപത്യം. ലാസ്റ്റ് പോയിൻറ്റ്, ഡിസ്ട്രാക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ ഡ്രൈവൽസ്, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ഇതെല്ലാമായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാസിസം. Our topic, that is Mussolini and Fascism. War is to man what maternity is to women. These are the words of Benito Mussolini. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ഇതാണ് മുസോളിനി പറഞ്ഞത്. എങ്ങനെയാണ് ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്തിയത്? ദെൻ ഏതെല്ലാം സാഹചര്യങ്ങളാണ് എന്ന് നോക്കാം. ഡിസ്കസ് ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദി ഫാസിസ്റ്റ് പാർട്ടി കെയിം ടു പവർ ഇൻ ഇറ്റലി. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷീ വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. നിങ്ങൾ അറിഞ്ഞു കാണും, ഇറ്റലി വിജയിച്ച ആ കൂട്ടത്തിൽ, എന്ന് വെച്ചാൽ ഇടയിൽ ഇറ്റലി മാറി വന്ന് വിജയികളുടെ കൂട്ടത്തിലേക്ക് ജോയിൻ ചെയ്തിരുന്നു. വിജയിച്ച ആളുകളുടെ കൂടെ ആയിട്ടും ഇറ്റലിക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ കാര്യമായി നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. സെക്കൻഡ് പോയിൻ്റ്, പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ എക്സെട്ര കെപ്റ്റ് പീപ്പിൾ എവേ ഫ്രം ദ ഗവൺമെൻറ്. യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം എന്നിവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. നെക്സ്റ്റ് പോയിൻ്റ്, ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിങ് ടു സോഷ്യലിസം വെർ പ്രോംപ്റ്റഡ് ടു സപ്പോർട്ട് ഫാസിസം. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം കാരണം
ആളുകളെന്തു ഫാസിസത്തെ പിന്തുണയ്ക്കുകയാണ്. ഏത് തരത്തിലുള്ള ആളുകൾ? വെൽത്തി പീപ്പിൾ, ദറ്റ് മീൻസ് സമ്പന്നരായിട്ടുള്ള വ്യവസായികളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. മുസോളിനി റിസോർട്ടഡ് ടു ഡെസ്പോട്ടിക് മെഷേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫീൽഡ്സ് ഓഫ് ഇറ്റലി. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി എന്താ ചെയ്തത്? രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികളാണ് കൈക്കൊള്ളുന്നത്. വയലൻസ് ആൻഡ് ഫെറോസിറ്റി വേർ ദി സ്ട്രാറ്റജീസ് ഓഫ് ഫാസിസ്റ്റ്. കൃത്യമായിട്ട് പഠിക്കുക, അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് വെർ പ്രൊക്ലൈംഡ് ആസ് എനിമീസ് ഓഫ് ദി നേഷൻ. എന്താ ചെയ്തത്? സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. ദോസ് ഹു ഒപ്പോസ് ദ ഫാസിസ്റ്റ് പാർട്ടി വെർ എക്സിക്യൂട്ടഡ്. ആരെങ്കിലും ഫാസിസ്റ്റ് പാർട്ടിയെ എതിർക്കുകയാണെങ്കിൽ അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ദ എയിം ഓഫ് മുസോളിനി വാസ് ടു റീസ്റ്റോർ ആൻഷ്യൻ റോമൻ എംപയർ. മുസോളിനിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു. ആസ് എ പാർട്ട് ഓഫ് ദിസ് ഹി അഡോപ്റ്റഡ് സെവറൽ സിംബൽസ് ഓഫ് ആൻഷ്യൻ റോമൻ അഡ്മിനിസ്ട്രേഷൻ യൂസിംഗ് ഹിസ് മിലിറ്ററി ഫോഴ്സ് ദ ബ്ലാക്ക്. മുസോളിനി സപ്രസ്ഡ് ദി ഒപ്പണൻസ് ത്രൂ ഫാസിസ്റ്റ് പോളിസീസ്. എന്തൊക്കെയാണ് ചെയ്തത്? പ്രാചീന റോമാ സാമ്രാജ്യത്തെ പുനഃസ്ഥാപിക്കണം, അതിൻ്റെ ഭാഗമായിട്ട് പ്രാചീന റോമൻ ഭരണത്തിൻ്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിക്കുകയാണ്. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം രൂപീകരിച്ച സൈനിക വിഭാഗമായിരുന്നു ബ്ലാക്ക് ഷേർട്സ് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ. അവരെ ഉപയോഗിച്ച് എതിരാളികളെയൊക്കെ മുസോളിനി അടിച്ചമർത്താണ് ചെയ്തത്. His aggressive foreign policy led him to conquer nations like Ethiopia, Albania, etc. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി, എങ്ങനത്തെ പ്രവർത്തനമാണ്? ആക്രമണോത്സുകമായ വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്യോപ്യ, അൽബേനിയ എന്നീ രാജ്യങ്ങളെ ആക്രമിച്ചു. ഇറ്റലീസ് റൺ ഫോർ ഡിക്റ്റേറ്റർഷിപ്പ് പേവ്ഡ് ദ വേ ഫോർ ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വാർ. ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സ്ട്രാ റീഡിംഗ് ടോപ്പിക്കാണ് വിക്ടോറിയസ് ഇറ്റലി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അത്. വെൻ ദ ഫസ്റ്റ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട് ഇറ്റലി വിഡ്രോ ഫ്രം ട്രിപ്പിൾ അലയൻസ് ആൻഡ് ജോയിൻ ദ ബ്രിട്ടീഷ് ഫ്രഞ്ച് അലയൻസ്. ഹെൻസ് ബൈ ദ എൻഡ് ഓഫ് ദി വാർ ഇറ്റലി വാസ് വിത്ത് ദ വിക്ടേഴ്സ്. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഇറ്റലി ത്രികക്ഷി സഖ്യത്തിൽ ആയിരുന്നുവെങ്കിൽ യുദ്ധം മുന്നോട്ട് പോയപ്പം എന്ത് ചെയ്തു? ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പക്ഷത്തേക്ക് കൂറുമാറി. അങ്ങനെയായപ്പം ലാസ്റ്റ് ഇറ്റലി ആരുടെ കൂടിയായി? വിജയിച്ചവരുടെ പക്ഷത്തായി. നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് മെറ്റിയോറ്റി. മെറ്റിയോറ്റി വാസ് എൻ എമിനൻറ്റ് സോഷ്യലിസ്റ്റ് തിങ്കർ ഓഫ് ഇറ്റലി. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു മെറ്റിയോറ്റി. ഹി എലൂസിഡേറ്റഡ് ഫാസിസ്റ്റ് ആക്ടിവിറ്റി ടു കോമൺ പീപ്പിൾ ആൻഡ് ഓപ്പൺലി സ്പോക്ക് ഔട്ട് എഗെയിൻസ്റ്റ് മുസോളിനി ആൻഡ് ഫാസിസം. ഫാസിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാരന് വ്യക്തമാക്കി കൊടുക്കുകയാണ് മെറ്റിയോറ്റി ചെയ്യുന്നത്. ദിസ് പ്രൊവോക്ഡ് ദി ഫാസിസ്റ്റ് വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ഹിസ് മേർഡർ ഓൺ ദ സ്ട്രീറ്റ്. സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാസിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച മെറ്റിയോറ്റിയെ ഫാസിസ്റ്റുകൾ എന്ത് ചെയ്തു? തെരുവിൽ വെച്ച് പിടികൂടി വധിക്കുകയാണ് ചെയ്തത്. ഹിറ്റ്ലർ ആൻഡ് നാസിസം. നാസിസം ഈസ് ദ ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം. ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പായിരുന്നു നാസിസം. ദെൻ ലെറ്റ് അസ് ലുക്ക് അറ്റ് ദി ഫാക്ടേഴ്സ് ദറ്റ് ഹെൽപ്ഡ് ഹിറ്റ്ലർ കം ടു പവർ. നാസി പാർട്ടിയുടെ നേതാവായി ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിലേറാൻ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം? 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ആൻസർ, ദ ട്രീറ്റി ഓഫ് വേഴ്സായിൽ ഇമ്പോസ്ഡ് ബൈ ദ വിക്ടോറിയസ് ആലീസ് ഓൺ ജർമ്മനി. 1st World War ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായി ഉടമ്പടി. 2nd എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ, സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും. ഫെയിലിയേഴ്സ് ഓഫ് ജർമ്മൻ ഗവൺമെൻറ് ആൻഡ് ദ റിസൾട്ടൻറ്റ് പൊളിറ്റിക്കൽ അൺസേർട്ടനിറ്റി, ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും. With his oratory skills and organizational abilities, Hitler easily succeeded in gaining popular support. തൻ്റെ സംഘടനാപരവും പ്രാസംഗിക പാഠവും ഉപയോഗപ്പെടുത്തി ജർമ്മൻകാരെ വളരെ പെട്ടെന്ന് ആകർഷിക്കാൻ ആർക്ക് സാധിച്ചു? ഹിറ്റ്ലർക്ക്. ഹി ഡിസ്മിസ് ദ ഗവൺമെൻറ് ആൻഡ് ക്യാപ്ചേർഡ് പവർ. ഭരണകൂടത്തെ പുറത്താക്കിക്കൊണ്ട് ആരധികാരത്തിലെത്തി? ഹിറ്റ്ലർ.
സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജൂസ് ആൻഡ് ഡെമോക്രാറ്റ് വേർ എക്സിക്യൂട്ടഡ്. സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതന്മാരെയും ജനാധിപത്യവാദികളെയും ഒക്കെ ഹിറ്റ്ലർ കൊന്നൊടുക്കാണ്. ഹിറ്റ്ലർ ഹെൽഡ് ദ ജ്യൂസ് റെസ്പോൺസിബിൾ ഫോർ ജർമ്മൻ റൂയിൻ ആൻഡ് ഹ്യൂമിലിയേഷൻ. ജർമ്മനിക്കുണ്ടായ അപമാനത്തിനും തിരിച്ചടികൾക്കും ആരാണ് ഉത്തരവാദി എന്ന ഹിറ്റ്ലർ പറഞ്ഞത്? ജൂതന്മാരാണ്. Jews were massacred in masses in specially built concentration camp. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്യുകയാണ് ചെയ്തത്. ദിസ് ഇസ് നോൺ ആസ് ഹോളോകോസ്റ്റ്. ഈ ഒരു നടപടിയെയാണ്, ഈ ജൂത കൂട്ടക്കൊലയെയാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. ദ മിലിറ്ററി ഫോഴ്സ്, ബ്രൗൺ ഷർട്ട് ആൻഡ് ദ സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗെസ്റ്റപ്പോ വെർ ഇൻ ചാർജ് ഓഫ് അസാൾട്ടിങ് ആൻഡ് മസാക്കറിങ് ദ ജൂസ്. ഇതിന് ജൂതന്മാരെ കൊന്നെടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന വിഭാഗമായിരുന്നു ബ്രൗൺ ഷർട്ട്, തവിട്ടു കുപ്പായക്കാർ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രഹസ്യ സംഘമായിരുന്നു ഗെസ്റ്റപ്പോ. Hitler projected the purity of the Aryan race and argued that Aryan should rule the world. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു. ഹി ഡിഫൈഡ് ആര്യൻസ് ആൻസെസ്ട്രി ഓഫ് ദ ജർമ്മൻസ്. ഓൾ അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സെപ്റ്റ് ദ നാസി പാർട്ടി വെർ ബാൻഡ്. നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളെയും അദ്ദേഹം ബാൻ ചെയ്തു, നിരോധിച്ചു. ട്രേഡ് യൂണിയൻസ് ആൾസോ വെർ ബാൻഡ്. തൊഴിലാളി സംഘടനകളെയും ബാൻ ചെയ്യുകയാണ്, വിലക്ക് ഏർപ്പെടുത്തുകയാണ്. മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി. ഹിറ്റ്ലർ ഇൻസൈറ്റഡ് എ സ്പിരിറ്റ് ഓഫ് റിവഞ്ച് എമംഗ് ദ ജർമ്മൻസ് എഗെയിൻസ്റ്റ് ദ ടേംസ് ഓഫ് ട്രീറ്റി ഓഫ് വേഴ്സായി. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ ഒരു പ്രതികാര മനോഭാവം വളർത്തിയെടുക്കുകയാണ്. ഹി യൂസ്ഡ് ന്യൂസ് പേപ്പർ, റേഡിയോ, സിനിമ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം widely to propagate his ideology. പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയപ്രചരണത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയാണ്. ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് ദ ഫീലിംഗ് ഓഫ് റിവഞ്ച് എമംഗ് ജർമ്മൻസ്, ഹിറ്റ്ലർ അഡോപ്റ്റഡ് ആൻ എഗ്രസീവ് ഫോറിൻ പോളിസി. എന്താ ചെയ്തത്? ജനങ്ങളുടെ മനസ്സിൽ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്തുകൊണ്ട് ആക്രമണപരമായ ഒരു വിദേശ നയമാണ് ഹിറ്റ്ലർ സ്വീകരിക്കുന്നത്. ഈ അറ്റാക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ. അദ്ദേഹം ആരെയൊക്കെയാണ് ആക്രമിക്കുന്നത്? ഓസ്ട്രിയയെയും ചെക്കോസ്ലോവാക്യയെയും അദ്ദേഹം ആക്രമിക്കുകയാണ്. ജർമ്മനി ഫോംഡ് അലയൻസ് വിത്ത് ഇറ്റലി ആൻഡ് ജപ്പാൻ. ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ്. അൾട്ടിമേറ്റ്ലി ദിസ് ലെഡ് ടു ദി ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുകയാണ്. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരെ മറ്റു രാജ്യങ്ങളും സഖ്യങ്ങളുണ്ടാക്കി. ഇതോടുകൂടി എന്തിലേക്കാ പോകുന്നത്? മറ്റൊരു ലോകമഹായുദ്ധത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി വരുന്നത് സെക്കൻഡ് വേൾഡ് വാർ മുതലാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.